മഹാഭാരതം ഭീഷ്മപർവം ഗീതാ ഉപപർവത്തിലെ ശ്രീകൃഷ്ണാർജുന സംവാദരൂപമായ രണ്ടാം അധ്യായത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നുപോകുന്നത്. സാഖ്യ സന്ദർഭത്തിൽ ഭഗവാൻ സത്തിൻ്റെ സ്ഥിതിയും അസത്തിൻ്റെ നിലയും പറഞ്ഞു വരുന്നതാണ്. അതിൽ രണ്ടാം ഭാവമായ അസദ്ഭാവത്തെ കാണുമ്പോൾ സത്തിൻ്റെ നിലയെ പഠിക്കുന്നതിന് ഒരുങ്ങുന്ന നാം തപസ്സിനെ സത്താണ് എന്ന് പറയുന്നിടത്താണ് നിർത്തിയത്. വീണ്ടും തപസ്സിൻ്റെ നില നോക്കാം. തപസ്സും സത്താണ്. ജീവനെ തപോമയമാക്കുക, സേവാമയമാക്കുക. തപസ് സിദ്ധികൾ നേടാനുള്ളതല്ല, സേവയ്ക്കുള്ള മാധവ സേവയാണ് മാനവ സേവ. ഏതൊന്ന് നാം അറിഞ്ഞിരിക്കുന്നുവോ, ഏതൊരു സത്യത്തെ നമുക്ക് ബോധ്യം, അവ യാതൊരു ഭൗതിക നിയമങ്ങളെയും നിരാകരിക്കുന്നതായിക്കൂടാ. അതേപോലെ തന്നെ നമുക്ക് അനുഭവമുള്ളത് അത്രയും നമുക്കനുഭവമായതുപോലെ അന്യനും അനുഭവമാകുന്നവയായിരിക്കണം. എനിക്കനുഭവമുള്ളതാണ് നിങ്ങൾക്കൊരിക്കലും അനുഭവം ഉണ്ടാവുകയില്ലാത്തതാണ്. എനിക്ക് നേരിട്ട് ദൈവത്തോടുള്ള ബന്ധം കൊണ്ട് അദ്ദേഹം എനിക്കായി തന്നതാണ്. നിങ്ങൾ സാധാരണന്മാർ, നിങ്ങൾക്കിത് ലഭിക്കില്ല എന്ന് പറയുന്ന ഏതൊരു തപസ്വിയും കള്ളനാണ്, ശാസ്ത്രമര്യാദകളെ ഉല്ലംഘിക്കുന്നവനാണ്. ജീവൻ എല്ലാ തരത്തിലും ഏകമാകുന്നു. ആർക്ക് അനുഭവമുള്ള സത്യവും അന്യനനുഭവമാവേണ്ടതാണ്. ആ ഒരു തലത്തിൽ തപസ്സിനെ കാണണം. തപസ് അതുകൊണ്ട് സേവയുടെ ലോകത്ത് വളരെ പ്രധാനമാണ്. അന്യനെ നിന്ദിക്കുന്നതാണ് തപസ്സെന്ന് ഇന്ന് പൊതുവെ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ തപസ്വിയാണ്, ഞാൻ കേമനാണ്, മറ്റുള്ളവന് വിവരമില്ലാത്തതാണ് എന്നൊരു സങ്കല്പവും അതിനനുസരിച്ചുള്ളൊരു കൂട്ടായ്മയും ലോകത്ത് പലയിടത്തും ലോകം പുരോഗമിക്കുന്ന ഈ കാലഘട്ടത്തിൽ രൂപാന്തരപ്പെട്ടു വരുന്നു എന്നുള്ളതാണ് വൈചിത്ര്യം തന്നെ. അവിടെ തപസാ പ്രാപ്യതേ സത്വം, സത്വാത് സംപ്രാപ്യതേ മനഃ, മനസാ പ്രാപ്യതേ ഹ്യാത്മാ, ഹ്യാത്മാവത്യാൻ നിവർത്തതേ എന്നാണ് ശാസ്ത്രങ്ങൾ പറയുക. തപസാ പ്രാപ്യതേ സത്വം, സത്വാത് സംപ്രാപ്യതേ മനഃ, മനസാ പ്രാപ്യതേ ഹ്യാത്മാ, ഹ്യാത്മാ അവത്യാൻ നിവർത്തതേ. ഇത് മൈത്രേയി ഉപനിഷത്ത് വചനമാണ്. തപസ്സുകൊണ്ട് സത്വഗുണം പ്രാപിക്കുന്നു. സത്വഗുണം കിട്ടണമെങ്കിൽ നല്ല തപസ്സു വേണം. തപോമയമായ ജീവിതം കൊണ്ട് മാത്രമേ ഇന്ദ്രിയങ്ങളെ തപിപ്പിച്ച് വളരെ താപപൂർണമാക്കി. യമനിയമാദികൾ താപമാണ്. യമവും നിയമവും കടുത്ത തപസ്സു തന്നെയാണ്. ആസനങ്ങൾ, സ്വസ്ഥമായൊരിടത്ത് ഇരിക്കാൻ കഴിയുക എന്നത് തപസ്സിൻ്റെ ഫലമാണ്. യമനിയമാദികളും ആസന പ്രാണായാമാദികളും ഒക്കെ തപസ്സിൻ്റെ നിലയിലാണ്. തൻ്റെ ഇന്ദ്രിയങ്ങളെ വരുതിയിൽ നിർത്തണമെങ്കിൽ അതിൻ്റെ കടിഞ്ഞാൺ നല്ല പോലെ പിടിക്കണം. ഇന്ദ്രിയങ്ങൾ ഒരിക്കലും മര്യാദയ്ക്ക് നിന്നു തരുന്നവയല്ല. ആ തപസ്സില്ലാത്തവന് ഈ ജ്ഞാനത്തിൻ്റെ ലോകങ്ങളിലൊന്നും കടന്നു കയറാൻ പറ്റില്ല. യാതൊരു തപസ്സും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, എല്ലാ തപസ്സും എനിക്കുണ്ടെന്ന് വരുത്തി തീർക്കുകയും വേണം. ഒരിന്ദ്രിയത്തെയും നിയന്ത്രിക്കുവാൻ എനിക്കിഷ്ടമല്ല, എല്ലാ ഇന്ദ്രിയങ്ങളും നിയന്ത്രിച്ചു കിട്ടുന്ന ആനന്ദം എനിക്കുണ്ടെന്ന് ലോകം സർട്ടിഫിക്കറ്റ് നൽകണം. ഇങ്ങനെ ഓടുന്നവരെ കൊണ്ട് ഈ ലോകം ഇന്ന് വിഷലിപ്തമായിരിക്കുകയാണ്. മര്യാദയ്ക്ക് തൻ്റെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചും സത്വശുദ്ധിയിൽപ്പെട്ടും. തപസ്സിൻ്റെ ഫലമാണ് സത്വം. സത്വഗുണം കൊണ്ട് പ്രകാശം ലഭിക്കും. സത്വമെന്നാൽ ബുദ്ധി എന്നർത്ഥം. ബുദ്ധിക്ക് പ്രകാശമുണ്ടാക്കുന്നതാണ് തപസ്. അപ്പോൾ സത്വം പ്രകാശിച്ചാൽ, ബുദ്ധി പ്രകാശമാനമായാൽ മനസ്സിൻ്റെ പ്രാപ്തിയുണ്ടാവും. മനസ്സിൻ്റെ അർത്ഥം ഓടിപ്പോകുന്നത് എന്നല്ലിവിടെ. ഇവിടെ മനനമെന്നർത്ഥം. ശ്രവണം ആദിപ്രകാശപ്രാപ്തമായാൽ, ശ്രവണമെന്ന ആദ്യ പ്രകാശം പ്രാപ്തമായി കഴിഞ്ഞാൽ, ബുദ്ധി ഉദിച്ചു കഴിഞ്ഞാൽ മനനമാണ് സംഭവം. മനനം ലഭിക്കുന്നു. അന്യഥാ മനനമെന്ത്? മനസ്സുകൊണ്ടാണ് ബന്ധവും മോക്ഷവും ഉണ്ടാകുന്നത്. മനസ്സ് താഴേക്ക് പതിച്ചാൽ ബന്ധങ്ങളായി, മനസ്സ് മുകളിലേക്ക് ഉയർന്നാൽ മോക്ഷവുമായി. അതുകൊണ്ട് തന്നെ ആത്മപ്രാപ്തി മനനം കൊണ്ടു മാത്രമാണ്. മനനം ഉൽക്കടമാവുമ്പോൾ നിധിധ്യാസനമെന്ന് പറയുന്നു. ഉൽക്കടമായ മനനത്തെയാണ് നിധിധ്യാസനമെന്ന് പറയുന്നത്. അതുകൊണ്ട് അതിനെ വേറിട്ട് പറയുന്നില്ല. സത്വഗുണം ഉൽക്കടമാകുമ്പോൾ പ്രകാശരൂപമാകുന്നു. ഈ മനസ്സുകൊണ്ട് ആത്മപ്രാപ്തിയുണ്ടാകുന്നു. എവിടെ ആത്മപ്രാപ്തിയുണ്ടോ അവിടെ ശാന്തിയും ഉപരതിയും നിവൃത്തിയും ഉളവാകുന്നു. ശാന്തിയിലാണ് ഉപരതി, ഉപരാമം. ദുഃഖങ്ങളൊക്കെ അറ്റ് ശാന്തമായിത്തീരുന്നു. എവിടെ ഉപരതിയും ശാന്തിയും സംജാതമാകുന്നുവോ അവിടെ സർവ ദുഃഖനിവൃത്തിയും സംജാതമാകുന്നു. എന്നാൽ ഇതിൻ്റെ എല്ലാം മൂലം തപസ്സാണ്. ജീവൻ സേവാമയമായി, തപോമയമായി ചെലവഴിക്കുക. പ്രാണിമാത്രത്തിന് സേവ, അത് മഹത്തായ തപസ്സാണ്. അന്യതപസ്സുകളുടെയും വർണ്ണനമുണ്ട്. എത്രമാത്രം കഴിയുമോ അത്രമാത്രം ചെയ്യുക. ഈ തപസ്സും ആത്മാവിലേക്ക് കൊണ്ടുപോകുക. അതുകൊണ്ട് സത്താണ്. ഇതിൻ്റെ വിനാശവും അതേ കാരണം കൊണ്ടല്ല, അശ്രദ്ധയാലാണ്. വൈയക്തിക ജീവിതത്തിൽ തപസ്സുളവാകേണ്ടത് പരമാവശ്യമാണ്. തദർത്ഥം ചെയ്യുന്ന കർമ്മങ്ങളും സത്ത് തന്നെയാണ്. യജ്ഞം, ദാനം, തപസ്ഥിതി നിമിത്തം എന്ത് കർമ്മം ചെയ്യുന്നുവോ അതും സത്താണ്, അവിനാശിയാണ്. മുമ്പോട്ട് ചെല്ലുമ്പോൾ അർജുനനോട് ഭഗവാൻ ഉപദേശിക്കുന്നത് കാണാം. സുഖദുഃഖേ സമേ കൃത്വ ലാഭാലാഭൗ ജയാജയൗ, ജയപരാജയങ്ങളെ സമമാക്കി കർമ്മം ചെയ്യുക. യുദ്ധം ചെയ്യുകയെന്നാൽ ജയാപജയങ്ങളെ വ്യത്യസ്തമാക്കുന്നതാണ്. വിഷയധ്യാനവും സംഘവും കാമവുമാണ് യുദ്ധത്തിലേക്ക് നയിക്കുന്നത്, സർവനാശകരമായ. അവിടെ കർമ്മം അവരമാണ്, ത്യാജ്യമാണ്. പ്രാപ്തകർത്തവ്യങ്ങളെ ചെയ്യുക. കർമ്മവും ഫലവും പൂർവനിശ്ചിതമാകയാൽ ഫലം കർമ്മസ്വരൂപത്തിൽ നിന്ന് അകന്നതാണെന്നറിയണം. കർമ്മത്തിൻ്റെ ഹേതു വാസന, അവിദ്യ എന്നിവയാണ്. കർമ്മത്തിൻ്റെ സ്വരൂപം, അധിഷ്ഠാനം, കർത്താവ്, കരണങ്ങൾ, ചേഷ്ടകൾ, ദൈവം എന്നിവയാണ്. ആ അറിവ്, അതായത് കർമ്മത്തിൻ്റെ കരണങ്ങളെയും കർമ്മത്തിൻ്റെ ഫലത്തെയും കുറിച്ചുള്ള അറിവ്, അവയാണെന്ന് മനസ്സിലാക്കി അവയുടെ ജ്ഞാനം മറയ്ക്കാനും ഹേതുവായ അവിദ്യയെ അറിയാതിരിക്കുന്നതിനും ഫലചിന്തനം കാരണമാവും. ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കർമ്മത്തെ സംബന്ധിച്ചിടത്തോളം കർമ്മവും ഫലവും പൂർവനിശ്ചിതമാണ്. അതുകൊണ്ട് ഫലം സ്വരൂപത്തിൽ നിന്ന് അകന്നതാണ്. ഒരു കർമ്മത്തിൻ്റെയും ഫലം കർമ്മസ്വരൂപത്തിലില്ല, കർമ്മത്തിൽ നിന്ന് അന്യമാണ്. കർമ്മം ചെയ്യുമ്പോൾ ഫലത്തെക്കുറിച്ചുള്ള ചിന്തനം വരുമ്പോൾ കർമ്മകാരകങ്ങളായവയ്ക്ക് വിസ്മൃതിയുണ്ടാവുകയും അവിദ്യ വന്നു മറയ്ക്കുകയും ചെയ്യും. കർമ്മത്തിൻ്റെ ഹേതു തിരിച്ചറിയണം. അത് വാസന അല്ലെങ്കിൽ അവിദ്യയാണ്. കർമ്മത്തിൻ്റെ സ്വരൂപമെടുത്താൽ അധിഷ്ഠാനം, കർത്താവ്, കരണങ്ങൾ ചേഷ്ടകൾ ദൈവം ദേവതാ സമൂഹം ഇവയാണ്. അതുകൊണ്ട് അവയെ തിരിച്ചറിഞ്ഞ് ഒരു കുംഭാരൻ കലമുണ്ടാക്കുമ്പോൾ മണ്ണ് കലത്തിൻ്റെ അധിഷ്ഠാനമാണ്. കർത്താവ് കുംഭാരനാണ്. അതിൽ ഉപയോഗിക്കുന്ന കരണങ്ങൾ കുംഭാരൻ്റെ കുലാല ചക്രം കുലാല ദണ്ഡ് ഇവയൊക്കെ കരണങ്ങളാണ്, വിവിധങ്ങളായ കരണങ്ങളാണ്. അവയുപയോഗിച്ച് അടിക്കുക കറക്കുക ഇവയൊക്കെ വിവിധങ്ങളായ ചേഷ്ടകളാണ്. മണ്ണിൽ അധിഷ്ഠിതമായിരിക്കുന്ന ദേവത, കുംഭാരൻ്റെ കയ്യിലെ ദേവത, ജലത്തിൻ്റെ ദേവത, ആ ചലിപ്പിക്കുമ്പോഴുള്ള ചലനാത്മകമായ ദേവത ഇവയൊക്കെ ദേവതാ സമൂഹങ്ങളാണ്. ഇവയെല്ലാം ചേർന്നതാണ് കർമ്മസ്വരൂപം. അതുകൊണ്ട് തന്നെ അവ ചേർന്നിരിക്കുമ്പോൾ ഫലചിന്തനം പരിമിതമാണ് എന്ന് സ്പഷ്ടമാണ്. അതുകൊണ്ട് ഭഗവത്ഗീതയിലെ കർമ്മയോഗ രഹസ്യം അറിയണം. കർമ്മ ചൈവ തദർത്ഥീയം എന്നതിൽ ധ്യാനിക്കണം. കർമ്മത്തിൻ്റെ പരമലക്ഷ്യം ഏതു വഴിയായാലും ധർമ്മം അഥവാ ബ്രഹ്മം തന്നെയാണ്. അത് സത്താണ്. അതിൻ്റെ അഭാവം ഒരിക്കലുമില്ല. നാ ഭാവോ വിദ്യതേ സതഹ. ഇങ്ങനെ പ്രഥമ പാദം കൊണ്ട് പൂർണ്ണമായ രാഷ്ട്രീയ സ്തരം ഉദാത്തമായി, ദ്വിതീയ പാദത്തിൽ വൈയക്തിക ജീവിത സ്തരം സന്മയമാക്കുന്നതിന് പറഞ്ഞു. എപ്പോൾ ഇവയുടെ പൂർത്തി രാഷ്ട്രീയ സ്തരത്തിൻ്റെയും വൈയക്തിക സ്തരത്തിൻ്റെയും പൂർത്തിയുണ്ടാകുന്നുവോ അപ്പോൾ സത്യഗ്രഹമായി, സത്യത്തെക്കുറിച്ചുള്ള അറിവായി. ഈ രണ്ടിൻ്റെയും സിദ്ധാന്തം തത്വദർശികളാൽ അറിയപ്പെട്ടിട്ടുണ്ട്. അവർ ആയതിനെ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി പ്രസംഗാനുരൂപം ഈ ശ്ലോകത്തെ ശ്രദ്ധിക്കാം. നത്വേ വാഹം ജാതുനാസം ഇത്യാദികൾ കൊണ്ട് ആത്മാ നിത്യമാണ് എന്ന് പറഞ്ഞു. ആത്മാവ് നിത്യമാവുകയാൽ അതിൻ്റെ നാശം സംഭാവ്യമല്ല, അതുകൊണ്ട് ശോച്യവുമല്ല. ശരീര സംയോഗ വിയോഗങ്ങളെ നോക്കി ശോചിക്കുന്നത് ഉചിതമല്ല. അത് ദേഹിനോസ്മിൻ യഥാദേഹി എന്നിങ്ങനെ പറഞ്ഞു ഭഗവാൻ. ശരീരത്തെ അടിസ്ഥാനമാക്കിയും ശോചിക്കുന്നത് വ്യർത്ഥമാണ്. ഇത് മുന്നോട്ട് ചെല്ലുമ്പോൾ അന്തവന്ത ഇമേ ദേഹാഹ എന്നിങ്ങനെ പറയും. ഇക്കാര്യങ്ങളെ ദാർശനിക പദ്ധതിയിൽ മനസ്സിലാക്കുന്നതിന് ഭഗവാൻ സദസത് സിദ്ധാന്തം അവതരിപ്പിക്കുന്നു. അതാണ് ഈ ശ്ലോകം. നാസതോ വിദ്യതേ ഭാവഃ എന്നിങ്ങനെ അസത് ഭീഷ്മാദി ശരീരത്തിന് ഒരിക്കലും ഭാവമില്ല, സത് ഭീഷ്മാദി ആത്മാവിന് ഒരിക്കലും അഭാവവുമില്ല. ഇതാണ് പൂർവാർത്ഥത്തിൻ്റെ താല്പര്യം. സത്ശബ്ദം അസഭുവി ധാതുവിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അസ്ഥി ഇതി സത്, അസ്ഥി അർത്ഥം ഉണ്മ. എന്ത് ലോകത്തുണ്ടോ അത് പ്രതീതമാണ്, അതാണ് അസ്ഥി, അത് സത്. പൃഥ്വിയുണ്ട്, ജലമുണ്ട്, അഗ്നിയുണ്ട്, മനുഷ്യനുണ്ട്, പശുവുണ്ട്, പക്ഷിയുണ്ട്, വീടുണ്ട്, വസ്ത്രമുണ്ട്. ഈ രീതിയിൽ ഉണ്ട് എന്നത് സർവത്ര അനുഗതമാണ്. ഇത് അനുവർത്തമാനമാണ്, ഓരോന്നിലും അനുവർത്തമാനമായി ഉണ്ട്. പൃഥ്വിയും ജലവുമെല്ലാം വ്യാവൃത്തമാനമാണ്. പൃഥ്വി ജലം മുതലായവയൊക്കെ മാറ്റാം. ഉണ്ട് എന്ന ഉണ്മ ഇവ എന്ന് മാലയിൽ ചരടെന്ന പോലെ ഭഗവാൻ മുന്നോട്ട് ചെല്ലുമ്പോൾ അത് പറയുക. സൂത്രേ മണിഗണായിവ, മണിഗണങ്ങൾ സൂത്രത്തിലെന്ന പോലെ, മാലയിൽ ചരടെന്ന പോലെ ഏകവും, ആ ചരട് ഏകവും, മണികൾ അവ എണ്ണമറ്റതും, 108 പലതാകാം. അസ്ഥിരൂപി സത് ഏകം, അതിൽ വ്യാവർത്തമാനമായ പൃഥ്വി ആദി അനേകം. ഈ ലോകത്തിലെ പദാർത്ഥങ്ങൾ ഓരോന്നും എടുത്താൽ അത് അനേകമാണ്. ഉണ്ട് എന്ന ഉണ്മ ഏകമായി നിൽക്കുന്നു. ഏതസ്മാത് ജായതേ പ്രാണോ മനസ്സർവേന്ദ്രിയാണിച്ച ഖം വായുർജ്യോതിരാപോ പൃഥിവി വിശ്വസ്യ ധാരിണി എന്നതിന് ഏതസ്മാത് എന്നതിന് അഭിവ്യക്തമായ വിശിഷ്ടചേതനാത് ഒന്ന് മായയാണ്. പ്രാണനും മനസ്സും ചേർന്ന് മൂന്ന്. അപ്പോൾ ഏതസ്മാത് എന്നതിന് അഭിവ്യക്തമായ വിശിഷ്ട ചേതനാത് അഭിവ്യക്തമാകുന്ന മായ കൊണ്ട് കാണപ്പെടുന്ന ചേതന, അത് മായയാണ്. പ്രാണനും മനസ്സും ചേർന്ന്, പ്രാണൻ മനസ്സ് മായ, അതുപോലെ തന്നെ 10 ഇന്ദ്രിയങ്ങൾ, അപ്പോൾ 13, 5 മഹാഭൂതങ്ങൾ, അങ്ങനെ 18. ഇതിൽ സാത്വികം, താമസം, രാജസം എന്ന് 3 സ്വരൂപങ്ങൾ, അങ്ങനെ 54. ഇവയ്ക്ക് ഉൽപ്പത്തി അഭിമുഖീഭൂതവും പ്രളയാഭിമുഖീഭൂതവുമായ 2 അവസ്ഥകൾ. പ്രളയത്തിലെന്ന പോലെ ഇതെല്ലാം നിശ്ചേഷ്ടമായിരിക്കുന്ന ഒരവസ്ഥ. രാത്രിയിൽ ഗാഠനിദ്രയിൽ നാം ചെന്ന് പെടുമ്പോൾ ആ നിദ്രാവേളയിൽ പ്രളയത്തിലെന്ന പോലെ ഇതെല്ലാം ചെന്ന് ലയിക്കുന്നു. വീണ്ടും ജാഗ്രത് സ്വപ്നാദികളിലേക്ക് വരുമ്പോൾ ഇവയെല്ലാം ഉളവാകുന്നു. അപ്പോൾ എണ്ണം പരസ്പര വ്യാവർത്തമാനമാണ്. നാം കണ്ട 108 ആയാലും 54 ആയാലും അതുപോലെ തന്നെ മറ്റേത് അംഗസംഖ്യയിലായാലും നാം കണ്ടതെല്ലാം പരസ്പരം വ്യാവർത്തമാനമാണ്. നൂലിൻ്റെ രൂപത്തിൽ അത് സർവത്ര അനുവർത്തമാനമാണ്. ആകാശം അനുവർത്തമാനവും നക്ഷത്രാദികൾ വ്യാവർത്തമാനവുമാണ്. മനസ്സിലാക്കാൻ ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. ആകാശം നോക്കിയാൽ ആകാശം അനുവർത്തമാനമാണ്. എന്നാൽ നക്ഷത്രങ്ങൾ, അവിടെ കാണപ്പെടുന്ന നക്ഷത്രാദികൾ പിന്നീട് കാണപ്പെടാതിരിക്കും, അതുകൊണ്ട് വ്യാവർത്തമാനവുമാണ്. വ്യാവർത്തമാനതയും അനുവർത്തമാനതയും അവ പരസ്പരം വിരുദ്ധധർമ്മങ്ങളാണ്. വിരുദ്ധധർമ്മങ്ങളെ യോജിപ്പിക്കുന്നത് കൊണ്ടാണ് മായ എന്ന് പറയുന്നത്. വ്യാവർത്തമാന ദൃഷ്ടിയിൽ വ്യാവർത്തമാന വസ്തു അനുവർത്തമാനത്തിൽ നിന്ന് ഭിന്നമാണ്, ആകാശത്തിൽ നിന്ന് ഭിന്നമാണ് നക്ഷത്രങ്ങൾ, അതുപോലെ സത്തിൽ നിന്ന് ഭിന്നമാണ് പ്രാണാദികൾ. ആകാശത്തിൽ നിന്ന് ഭിന്നമായ നക്ഷത്രങ്ങളെ അത് ആകാശമെന്ന് അനാകാശമെന്ന് പറയാം. ആകാശത്തിൽ നിന്ന് വേറിട്ട് കാണുന്ന നക്ഷത്രത്തെ അനാകാശം, ആകാശമല്ലാത്തത് എന്ന് പറയാം. അവ ആകാശമല്ലല്ലോ. അതുപോലെ അനുവർത്തമാനമായ സത്തിൽ നിന്ന് വ്യാവർത്തമാനമായ പ്രാണാദികളെ എന്തു പറയാം? സത്തിൽ നിന്ന് ഭിന്നമെന്ന് പറയാം, അതായത് അസത്ത്. പ്രാണാദി അസത് ഇവ തന്നെ. ഇത് കേട്ട് ദ്വൈതികൾ ചാടി എഴുന്നേക്കും. പ്രാണാദികൾ എങ്ങനെ അസത്താകും? പ്രാണാദികൾ സത്താണ്. പ്രാണനുണ്ട്, പ്രാണനില്ല എന്ന് ആര് പറയും? മനസ്സുണ്ട്, മനസ്സില്ല എന്നതുപോലെ പ്രാണങ്ങളും ഉണ്മയോടൊപ്പം അനുഗത പ്രതീതിയിൽ പ്രാണാദികൾ സത്തിൽ നിന്ന് ഭിന്നം എന്നുത്തരം. അപ്പോൾ സൂക്ഷ്മബുദ്ധിയിൽ കാണാതെ സ്ഥൂലബുദ്ധിയിൽ ഇത് മനസ്സിലാവില്ല. അനുഗതമായ ആകാശത്തിൽ നിന്ന് വിലക്ഷണമായ അനനുഗതമായ നക്ഷത്രങ്ങൾ അനാകാശമെന്ന പോലെ, അനുഗതമായ സത്തിൽ നിന്ന് ഭിന്നമായ അനനുഗത പ്രാണാദികൾ അസത്താണെന്ന് വേഗം മനസ്സിലാവേണ്ടതാണ്. ആകാശവും നക്ഷത്രങ്ങളും വേറിട്ടാണ് കാണുന്നത്, സത്തും പ്രാണങ്ങളും വേറിട്ട് കാണുന്നില്ല. അതുകൊണ്ടാണ് അസത് എന്ന് പെട്ടെന്ന് മനസ്സിലാവാത്തത്. ആകാശമില്ലാതെ ആകാശത്തിൽ നിന്ന് വേറിട്ട് നക്ഷത്രങ്ങൾ എവിടെയാണ് കാണുക? ആകാശം നീലയും നക്ഷത്രങ്ങൾ വെളുത്തും എന്നാണെങ്കിൽ ആകാശ നീലിമ ഭ്രാന്തി മാത്രമല്ലേ? ആകാശത്തിന് നീലനിറമില്ലല്ലോ. ആകാശം അരൂപമാണ്, താരകൾ സരൂപമാണ്. അതുകൊണ്ട് രണ്ടും വേറിട്ടാണ് എന്നുത്തരം. ഘടപടാദികളെല്ലാം സരൂപമാണ്, സത്ത് അരൂപമാണ്. ഘടമുണ്ട്, എന്നാൽ ഘടത്തിൻ്റെ നിറം ചുവപ്പാണ്. ഉണ്മയുടെ നിറമെന്താണ്? നീലം, കമലം. കമലത്തിൻ്റെ നിറം നീല. നീലനിറമായ അവിടെ നീലം കമലമുണ്ട് എന്നതിൽ ഉണ്ട് എന്നതിന് കമലത്തിൻ്റെ നിറമായ നീല ചേരുന്നു. ഘട കമലാദികളുടെ നിറം ഉണ്മയിലുണ്ട് എന്ന് പ്രതീതമാകുന്നു. എന്നാൽ ഉണ്മയ്ക്ക് നിറമില്ല, ഉണ്മയ്ക്ക് രൂപവുമില്ല. അതുപോലെ രൂപത്തിൽ നിന്ന് സരൂപം, നിരൂപത്തിൽ നിന്ന് സരൂപം ഭിന്നമാണ്, നിരൂപസത്തിൽ നിന്ന് സരൂപ പ്രാണാദികൾ ഭിന്നമാണ്. അസത്താണ് സത്തിൻ്റെ സംബന്ധത്താൽ ഘടാദികൾ സദ്രൂപത്തിൽ പ്രതീതമാവുന്നത്. അതുപോലെ ഘടാദികളുടെ സംബന്ധത്താൽ സത്ത് ചുവപ്പും നീലയും എല്ലാമായി പ്രതീതമാവുന്നു. ഇതിന് അന്യോന്യ അധ്യാസം എന്നാണ് ആചാര്യന്മാർ പറയുക. ഒന്ന് അതിലും അതിലും അധ്യസിക്കുക. എന്ത് സത്താണോ അത് വ്യാപക ബ്രഹ്മം ആണ്, ആത്മാവാണ്. എന്ത് പ്രാണാദികളാണോ അത് അസത്ത്. ഇതിൽ നാസതോ വിദ്യതേ ഭാവഹ, അസത് പ്രാണാദികളുടെ ഭാവമില്ല, സദ്ബ്രഹ്മത്തിന് അഭാവവുമില്ല. അർജുന, ഉണ്ട് എന്നത് പ്രതീതമാണ്. അത് ബ്രഹ്മമാണോ ആത്മാവാണോ? ഇത്ര നിസ്സാരമാണോ ആത്മാവ്? ഘടപടാദികളിലെല്ലാം സർവത്രയുണ്ടാവാൻ ഇത്രയും ബ്രഹ്മമാണെങ്കിൽ അതിൻ്റെ മൂല്യം നമുക്കറിയാം. സർവജ്ഞ സർവശക്തിമാൻ ചേതനൻ ആനന്ദൈക രസതത്വം ബ്രഹ്മമാണ്. ഇത് ഘടമാണ്, ഇത് പടമാണ് എന്നതിലെ ഹേ ജഡമാണ് അത് എന്തു ചെയ്യും, എന്തറിയും, എന്ത് ഇതിൽ നിന്ന്? അതിനാണ് ഭിഷാസ്മദ്വാതഃ പവതേ, വായു മുതലായത് ഭയക്കുന്നു. എന്നാൽ ഘടത്തെ ആര് ഭയക്കും? അതായത് ബ്രഹ്മം എന്നത് വെറും ഘടമുണ്ട് പടമുണ്ട് എന്നൊക്കെ പറയുന്നതിലെ ഉണ്മയ്ക്ക് തുല്യമായാൽ അത് ശാസ്ത്ര സത്യത്തിന് നിരക്കുമോ എന്ന് അന്വേഷിക്കുമ്പോൾ പൂർവ ശ്രുതികളിൽ പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമാവില്ലേ എന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അർജുനന് ഭഗവാൻ നാസതോ വിദ്യതേ ഭാവഹ എന്ന ഉണ്മയ്ക്ക് വിനാശമില്ലെന്നും അതുപോലെ തന്നെ നാശവാനായിരിക്കുന്ന അസത്തിന് ഉണ്മയുണ്ടാവില്ലെന്നും പറയുന്ന മഹത്തായ ഈ ദർശനത്തെ നമുക്കായി വിവരിച്ചു തന്ന വ്യാസൻ്റെ പാവന പാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം.